ഹായ്, ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് വടൂക്കര, തൃശൂർ ജില്ലയിലെ വടൂക്കര. പ്രത്യേക അറിയണം, തൃശൂർ ജില്ല കേട്ടാ. ഞാൻ ഇതിൽ ലൈവിൽ വന്നത് റീമ കല്ലിങ്കൽ പറഞ്ഞ കാര്യത്തിനെ ഒന്ന് പ്രതികരിക്കാണ്. റീമ കല്ലിങ്കൽ പറഞ്ഞു, ആലുവ സബ് ജയിലിന്റെ പുറത്ത് നിന്ന 100 കണക്കിന് ആളുകള് ലഡു വിതരണം ചെയ്തവരൊന്ന് പുരുഷന്മാരെല്ലാം. ഈ പുരുഷന്മാരൊക്കെ ഇവിടെ അറിയാൻ ഇവരെ കൂടെ കൂടെ പോയിണ്ട. പുരുഷനാണോ പെണ്ണാണോ എന്നറിയാൻ ദിലീപിനെ കുറ്റം പറയുകയാണെങ്കിലേ, അതിനൊരു അതിരുണ്ട്. നിനക്കൊക്കെ ദിലീപ് എന്ത് തെറ്റാ ചെയ്തേ? നിനക്ക് നിന്റെ കണ്ണില് നല്ല പുരുഷൻ പൾസർ സുനി അല്ലേ? അത് ഞങ്ങൾക്കറിയാം. പൾസർ സുനിയ നിങ്ങൾക്ക് നല്ലത്, എന്താ വെച്ചാൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ നിങ്ങളൊക്കെ ഒത്തിട്ട് ചെയ്തതാണല്ലോ. നിങ്ങൾക്ക് എന്താ അധികാരം, നിനക്കൊക്കെ എന്താ അർഹതയുടെ ഉള്ളത് പുരുഷന്മാരെ കുറിച്ച് ചീത്ത പറയാനായിട്ട്? അവനവന്റെ കാലും മണ്ണി പൂത്തിട്ടേ മറ്റുള്ളവരെ മന്താ മന്താന്ന് വിളിക്കല്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊന്നും ദിലീപ് വണങ്ങി തരാത്ത കൊണ്ടാണോ ദിലീപ് പൊട്ടയത് നിങ്ങൾക്ക്? ആണോ? എന്തിനാ പാവ് കുടുംബായിട്ട് ആ 85 ദിവസം ജയിലില് പോയി കിടന്നിട്ട് വന്നിട്ട് സ്വസ്ഥമായി ഒന്ന് ജീവിക്കാൻ അനുവദിച്ചുകൂടെ? നിന്നെ പോലുള്ള WCCയിലെ കൊറേ പെണ്ണുങ്ങള് കുറ്റം പറയാൻ റീമക്കല്ലെങ്കിൽ ആരാ? എവിടെ വിള് ഞങ്ങളുടെ ഫാൻസ്, ഞങ്ങളുടെ ദിലീപേട്ടന്റെ ഫാൻസിനെ കുറ്റം പറയും ഇവിടെ ആരാ? ഒരു കാര്യം പറയാം, ഫാൻസിനെ തൊട്ട് കളിച്ച് വിവരം അറിയാം. പിന്നെ ദിലീപേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു കുറ്റം ചെയ്യാത്തൊരു വ്യക്തിന് 100% കുറ്റം ചെയ്തിട്ടില്ല. റീമാൻ കല്ലിങ്ങലിന് പോലെ ഉള്ള ചൊക്കിളികൾ പറയുന്നത് കേൾക്കാനുള്ളതല്ല, മനസ്സിലായി? ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയും. സത്യം തെളിയുമ്പോ ഈ റീമ റീമയ്ക്കൊന്നും ഫാൻസാരെ കുറ്റം പറയാൻ ഒരു അർഹത ഇല്ല കേട്ടോ. ഇനി മേലാക്കാൻ ഫാൻസാരെ കുറ്റം പറഞ്ഞ ദിലീപ് ഫാൻസിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാ റീമാൻ കല്ലിങ്ങലെ വിവരം അറിയും. നോക്കിക്കോ, ആറാള് പീഡിപ്പിച്ച നടി പിന്നെ കഴിച്ച സിനിമയിലും അഭിനയിക്കാൻ പോയി, അവാർഡ് ദാന ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ പോയി. സാധാരണക്കാരായ ഞങ്ങള് കുറെ പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ 100-200 ആളൊന്നല്ല കേട്ടാ ദിലീപിന്. ഈ കേരളത്തിലെ 99% ആൾക്കാരും ദിലീപിന്റെ ഒപ്പന്നെയാണ്. ആ ശക്തി കൊണ്ട് തന്നെ ദിലീപ് ഇത്ര ഉയർന്നു വന്നത്. അല്ലാണ്ട് നിങ്ങളുടെ പോലെയുള്ള വുമൺസിലെ കുറെ നടികളുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ കുറെ മോഹൻലാൽ മമ്മൂട്ടി നടന്മാരുടെയും പിന്തുണ ഉണ്ടോന്നല്ല, ഞങ്ങളെ ജനങ്ങളുടെ ഒരു പിന്തുണനെ അത്. അത് അന്നും ഇന്നും എന്നും ദിലീപ് സിനിമയിലകത്ത് മോഹൻലാലും മമ്മൂട്ടിയോ നല്ലതല്ലെന്ന് പറയാതെ നിങ്ങൾക്ക് ആരെ ലൈസൻസ് തന്നേക്കണം? നല്ലത് മാത്രമാണെന്നല്ല പറയണത്. ആരാ പറഞ്ഞത് ഇത് ദിലീപായിട്ട് പൊട്ടയെന്ന്? നിന്നോട് ആരാ പറഞ്ഞത്? നിന്നോട് ആരാ പറഞ്ഞേ? റീമാ കല്ലിങ്ങലോട് എന്താ ആരാ പറഞ്ഞേ? ഇനി മേലാക്കാം പറയണ, സൂക്ഷിച്ചു പറയണം. ഫാൻസാർ തൊട്ട് കളിക്കണ്ട കേട്ടാ. ദിലീപേട്ടന് 100% തെറ്റ് ചെയ്തിട്ടില്ല. നീ എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കില്ല. നീ ഒക്കെ ചൊക്കളി ചൊക്കളി പോയി കേസ് കൊടുക്കണി.